ഫ്രണ്ട്സ് ഇപ്പോ ഞാൻ നിൽക്കുന്നത് കുട്ടനാട്ടിലാണ് അപ്പൊ കുട്ടനാട്ടിലെ കുറെ ഭംഗികളുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആലപ്പുഴയിൽ മെയിൻ ആയിട്ടുള്ള എന്താണ് യെസ് ഹൗസ് ബോട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഹൗസ് ബോട്ടാണ് അപ്പൊ ഹൗസ് ബോട്ട് തന്നെ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ഡിലക്സും പ്രീമിയം ലക്ഷറി അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡിലക്സ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഹൗസ് ബോട്ടാണ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇത് റൈഡിങ്ങിനൊന്നും പോകുന്നില്ല ഇപ്പൊ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അപ്പൊ കുറച്ച് മാസമായിട്ട് ഇവിടെ കിടക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള ഓണർ ഈ ബോട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമുക്കിതൊന്ന് ഈ ബോട്ടിന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ആ ഓണറോട് ചോദിച്ചറിയാം ഹായ് ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഹൗസ് ബോട്ടിലാണ് നമ്മുടെ കുട്ടനാട് മെയിൻ ആയിട്ടുള്ളത് ഹൗസ് ബോട്ടാണ് നമ്മൾ ടൂറിലൊക്കെ ടൂർ പോകണമെങ്കിൽ നമ്മൾ ഹൗസ് ബോട്ടിൽ എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ബോട്ടൊക്കെ ഇതേ ഇങ്ങനെ കിടക്കുന്നത് ഇതിപ്പോൾ ലോക്ക്ഡൗണൊക്കെ മാറി കൊറോണയൊക്കെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗസ് ബോട്ട് ഒരു കുട്ടപ്പനാക്കി എടുക്കും ഇപ്പോൾ അവിടെ ഒരു ഡ്രൈവിംഗ് സീറ്റ് ഉണ്ട് ഞാൻ ഇന്ന് നോക്കാം ഇവിടെ ഇരുന്നാണ് ഡ്രൈവ് ചെയ്യണത് അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഇരുന്ന് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരട്ടെ ഞാനാണ് ഓടിക്കണത് എന്ത് ഓടിക്കണാണ് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് നദാലാണോ ഓടിക്കണേ ഓടിച്ചോ എന്താ ഞാൻ ഞാൻ ഓടിക്കണ്ടേ ഈ ബോട്ടിന്റെ ഈ ഹൗസ് ബോട്ടിന്റെ ഓണർ ഫിലിപ്പ് അങ്കലിനോട് കുറച്ച് കാര്യങ്ങൾ ഈ ബോട്ടിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഒക്കെ ഈ ബോട്ടിൽ ബോട്ടിലെ യെസ് ബോട്ടിലെ രണ്ട് തരം ഓട്ടമാണ് ഇവർ പറയുന്നത് ഒന്ന് ഡേ ക്രൂ അതായത് രാവിലെ 11 മണിക്ക് നമ്മൾ കയറ്റിക്കൊണ്ട് പോയിട്ട് വൈകിട്ട് 5 മണി 5:30 ആകുമ്പോൾ ഇവർ തിരിച്ചിടും അപ്പോൾ അതിന് ഡേ ക്രൂ എന്നാണ് ഞങ്ങൾ പറയുന്നത് അത് പോകുമ്പോൾ ഇവർക്ക് കയറുമ്പോൾ നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കും ഇവർക്ക് അത് കരിക്കാകാം എന്തെങ്കിലും ജ്യൂസാകാം എന്തെങ്കിലും അതിൻ്റെ സൗകര്യം പോലെ അല്ലെങ്കിൽ വരുന്നവരുടെ ചോദിച്ചനുസരിച്ച് നമ്മൾ നേരത്തെ ചോദിച്ചത് വാങ്ങിച്ചു വെക്കും ഉച്ചയ്ക്ക് ലഞ്ച് ഒരു കരിമീൻ വറുത്തത് കോഴിക്കറി വെച്ചത് കോഴിക്കറി വയ്ക്കുകയെന്ന് പറയുന്നത് അവർ താറാവ് പറഞ്ഞാൽ താറാവ് മേടിക്കും ബീഫ് വേണമെന്ന് പറഞ്ഞാൽ ബീഫ് മേടിക്കും അത് വരുന്നവരുടെ ചോദിച്ചനുസരിച്ച് നേരത്തെ ചോദിക്കും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചിന് കോഴിയാണേലും അല്ലെങ്കിൽ ബീഫാണേലും അല്ലെങ്കിൽ താറാവാണേലും പിന്നെ സാമ്പാർ മോരുകറി തോരന് മെഴുക്ക് പുരട്ടി അച്ചാറ് പപ്പടം ഇത്തരം ആണ് നമ്മൾ നോർമൽ ഫുഡ് കൊടുക്കുന്നത് അഡീഷണൽ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതിന് നോർമൽ അഡീഷണൽ പേയ്മെൻറ്റ് നമ്മൾ അവരോട് ചോദിക്കും ഊണ് കഴിഞ്ഞാൽ കഴിക്കാൻ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും അതായത് അവൈലബിലിറ്റി അനുസരിച്ച് അത് ആപ്പിളാവാം പൈനാപ്പിളാവാം പൂവമ്പഴമാവാം എന്തെങ്കിലും ഗ്രേപ്സ് ആവാം എന്തെങ്കിലും 4 മണിയാവുമ്പോൾ ചായയും വിത്ത് സ്നാക്സ് സ്നാക്സ് എന്ന് പറയുന്നത് വരുന്നവരുടെ ചോദ്യം നമ്മളതും ചോദിക്കുമല്ലോ നിങ്ങൾക്ക് എന്താ വേണ്ടത് അങ്ങനെ 5 മണി 5:30 ആകുമ്പോൾ അവർ തിരിച്ചിറക്കിവിടും ഇതിനാണ് ഡേ ക്രൂ എന്ന് പറയുന്നത് ഇനി ഓവർ നൈറ്റ് അതായത് ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് AC ബോട്ടാണ് അപ്പോൾ അവരെ നമ്മൾ 12 മണിയാകുമ്പോൾ കയറ്റിക്കൊണ്ട് പോകും ഉച്ചയ്ക്ക് ലഞ്ച് ആ ലഞ്ചിന് പിന്നെ മീറ്റ് അതായത് നോൺ വെജ് എന്ന് പറയുന്നത് കരിമീൻ വറുത്തം ഉണ്ടാവും പക്ഷേ കോഴിക്കറിയോ അല്ലെങ്കിൽ താറാവ് കറിയോ ഉണ്ടാവില്ല അവർ പറഞ്ഞാൽ നമ്മൾ മേടിച്ചു കൊടുക്കും അതല്ല ഈവനിങ് ചപ്പാത്തിയോ ചോറോ അവർ പറയുന്നത് വിത്ത് കോഴിയോ താറാവോ അത് പറയുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ആ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി ആവാം ദോശയാവാം പുട്ട ആവാം അവർ പറയുന്നത് ബ്രെഡ് ആവാം ചിലർക്ക് ഓംലെറ്റും ബ്രെഡും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഇത് ഫുഡ് കൊടുക്കുന്നത് എന്നിട്ട് അവരെ നമ്മൾ 8:30 9 മണിയാകുമ്പോൾ രണ്ടാമത് തിരിച്ചു 7 മണിയാകുമ്പോൾ ബോട്ടെടുക്കും അല്ല 7:30 ആകുമ്പോൾ ബോട്ടെടുക്കും കാരണം ഇവർ ഉണർന്നെഴുന്നേക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടെടുക്കത്തുള്ളൂ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അവരെ കൊണ്ടുവന്നിട്ട് 8:30 9 മണിയാകുമ്പോൾ കയറ്റിയെടുത്തുകൊണ്ട് ഇറക്കി വിടും ഇതാണ് ഓവർ നൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫ്രണ്ട് നമുക്ക് കാണാം ഇതാണ് 4 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇത് എനിക്ക് ഒരാളെ ഒരാൾ തൊടാതെ എന്ത് 25 പേർ 30 പേർക്ക് ഇരിക്കാം പക്ഷേ ഞാൻ കപ്പാസിറ്റി എടുത്തിരിക്കുന്നത് 26 പേർക്ക് എഴുതും ബോട്ടിൽ ഇതിനൊക്കെ കവറില്ല നമ്മൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മളെല്ലാം എടുത്ത് മാറ്റി വെച്ചിരിക്കുക ഇതിനെ കവറിടും അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് മുഴുവൻ ബ്ലൂ ലൈറ്റാണ്
പിന്നെ ഇത് കൊതു കയറാനും പൂച്ച കയറാതിരിക്കാനുള്ള നെറ്റാണ്. ഇത് വലിച്ചു നെറ്റിന് ഒരു പൂച്ചയും കൊതുവൊന്നും കയറുകയില്ല, വരുന്നവർക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ടി വി ഒക്കെ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെ. ഇനി ബെഡ്റൂം ഓക്കെ, ഇതാണ് ബെഡ്റൂം വിത്ത് എ സി ആണിത്. ആ എ സി ഒക്കെ 100% വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതാണ്. ബാത്റൂം വാഷിംഗ് ഏരിയ, പിന്നെ അവിടെ ഒരു നേരത്തെ കണ്ട ഒരു ഹോള്, ഡൈനിങ് ടേബിൾ എല്ലാം ഉണ്ട്. അപ്പൊ ഈ പാർട്ടീസ് ഒക്കെ നമുക്ക് നല്ല ഗംഭീരമായിട്ട് നടത്താം. ഇനി നമുക്ക് കിച്ചൺ ഇത് നമ്മുടെ എഞ്ചിൻ റൂമാണ്. കാണാതിരിക്കാൻ വേണ്ടി വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അത് നെൽചാക്കുകളാണെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ട്രക്കും ലോറിയൊക്കെയാണ് ഇങ്ങനെ ലോഡ് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ കുട്ടനാട്ടിൽ അങ്ങനെയല്ല, കുട്ടനാട്ടിൽ വള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഒരു കുടുംബം യാത്ര ചെയ്യുന്നതാണ്. അവർ വേണമെങ്കിൽ എവിടെയെങ്കിലും പോകാനായിരിക്കും, നമുക്കറിയില്ല. അവിടെ കൊടയൊക്കെ ചൂടി എഞ്ചിനിലൊക്കെ വെച്ച് ആ ബോട്ടിൽ യാത്ര ചെയ്യാണ്. പിന്നെ കാണുന്നത് ഒരു വഞ്ചിയില് വീട് പണിയാനുള്ള കല്ലുമായിട്ട് പോകുന്നതാണ്. ഫ്രണ്ട്സ്, കുട്ടനാടിന്റെ അടുത്തൊരു സ്പെഷ്യാലിറ്റി ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടു നോക്ക് ഫ്രണ്ട്സ്, 100-ഓളം താറാവുകള്. നല്ല ഭംഗിയാ നീന്തി കാണുന്നു. ചെത്തണയെന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു അങ്കിള് വന്നിട്ടുണ്ട്. നമുക്കപ്പോ നോക്കാം എങ്ങനെയാണ് ചെത്തുന്നത് എന്നൊക്കെ. എന്താ പേര്? അനീഷ്. എത്ര നാളായി ഇങ്ങനെ ചെയ്തിട്ട്? ഒരു 13 കൊല്ലം. അപ്പൊ കാണിച്ചു തരാം ഞങ്ങക്ക്. തീർച്ചയായിട്ടും. അങ്കിള് തുടങ്ങിക്കൊണ്ടിരിക്കാണ്, നോക്കിക്കോ. ചെയ്തോണ്ടിരിക്കാണ്, എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ ചെയ്യുന്നതോ മറ്റേ. ഇനി എന്താണ് അങ്കിളെ ചെയ്യുന്നത്? ഓല കെട്ടാനാ. ഓല വലിക്കും. ഓല വലിച്ചിട്ട് ഈ കോല മുറിക്കാൻ പോകും. മുറിക്കാൻ ആ കാണുന്നതാണ് ആ മുറിച്ചെറിയ കത്തിയും കൊണ്ട് മുറിച്ചിരിക്കുന്ന ആ കൊലയുടെ ഭാഗം. ഇതിന്റെ ഇടയിൽ നമ്മൾക്ക് കാണാൻ പറ്റിയ ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെള്ള കളറില് വെള്ളം വന്നില്ലേ, അതാണ് തെങ്ങ് കല്ല്. ഇതിങ്ങനെ ഓരോ ഡ്രോപ്പ് ആയിട്ട് വീണിട്ട് ആ രണ്ട് കുടത്തിൽ, സൈഡിൽ രണ്ട് കുടം കണ്ടില്ലേ, ആ കുടത്തിൽ വീഴും. പിന്നീട് ആ കുടത്തിൽ നിന്ന് കല്ല് കളക്ട് ചെയ്യും.
കൊല മുറിച്ച കൊലയുടെ മുഖം മൂടിക്കെട്ടു മൂടിക്കെട്ടു ഹലോ അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ കള്ളി എത്തണയൊക്കെ കാണുന്നത്. അപ്പൊ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ നിങ്ങളും കണ്ടില്ലേ ചെത്തന്നൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, കള്ളി എത്തല് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇറങ്ങും. ഒരു കുപ്പി ഉണ്ടാവോ? ഇതോടെ പീറ്ററങ്കിൽ കുടിച്ചു നോക്കട്ടെ. ഞാനൊഴിക്കണോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നിങ്ങളോട് ചോദിച്ചു നോക്കാം. ഈ പ്രായമൊക്കെ ഉണ്ടാവില്ല, അപ്പൊ എപ്പോഴാണ് ഈ കള്ളൊക്കെ കിട്ടാൻ തുടങ്ങുന്നത്? ഓരോ തെങ്ങില് 4 കൊല്ലത്തിനിടയ്ക്ക് തെങ്ങ കൊല വരും. കൊല വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി ചെത്തണം. ഒരു ദിവസം 2 നേരമാണ് കള്ളെടുക്കുന്നത്, രാവിലെയും വൈകിട്ടും. 3 നേരം ചെത്തണം, രാവിലെ ഉച്ചക്ക് വൈകിട്ട് 3 നേരം ചെത്തണം. 2 നേരം കള്ളെടുക്കാം. അത് ഒരു തെങ്ങ് ഒരു 6 മാസം ചെത്താൻ പറ്റും. അത് കഴിഞ്ഞ് അതിന്റെ കൊല നിന്ന് പോയിട്ട് പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ കൊല വീണ്ടും വരും. വീണ്ടും നമുക്ക് കയറി ചെത്താം. ഇത് എന്ന് പറയുന്നത് ഒരു അസ്ഥിയാണ്. ഇത് നമ്മള് ഇപ്പം പറയുമ്പോ നമ്മള് ഈ മ്ലാവ് എന്ന് പറയും, മ്ലാവ്. ഈ കാട്ടി ചത്തു പോകുന്നവർ അവരുടെ കാട്ടിലെ ആൾക്കാർ എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ കൊണ്ട് തരുന്നു. ഇത് എടുത്ത് നമ്മൾ ഒരുക്കി ഇതിനകത്ത് നെയ്യ് നിറഞ്ഞു, നെയ്യ് ഇതിനകത്ത് നെയ്യ് അതിനുള്ളിൽ ഇതിനുള്ളിൽ നെയ്യ് നിറച്ചാണ് കൊല തല്ലുന്നത്. എന്നുവെച്ചാൽ ഒരു മയം കിട്ടാൻ വേണ്ടി. ഈ തല്ലുന്നതെന്ന് പറഞ്ഞാൽ, കൊല തല്ലുന്നതെന്ന് പറഞ്ഞാൽ കൊലയ്ക്ക് ചൂട് കിട്ടാൻ വേണ്ടി. ആ ചൂട് കൊണ്ടാണ് കള്ളു വരുന്നത്. അത് കണക്ക് തന്നെ ഇത് ചെത്തുമണ്ണ്. ചെത്തുമണ്ണ് ഇത് ഉണ്ടാക്കുന്നതല്ല, ഇത് മേടിക്കാൻ കിട്ടുന്ന നമ്മുടെ ഭൂമിക്കടിയിലെ പശ കൂടിയ മണ്ണാണ്. പശ കൂടിയ മണ്ണാണ്. അപ്പം അത് കൊലമുഖത്ത് തേക്കുന്ന കള്ള് താഴോട്ട് കൊലക്കകത്തോട്ട് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ തേച്ച് പിടിപ്പിക്കും. അപ്പൊ അതിന്റെ പുറത്ത് വന്നിട്ട് അതിന്റെ പുറത്തോടെ തന്നെ കുളിച്ചിറങ്ങും. പിന്നെ ചെത്ത് കത്തി, ഇതാണ് ചെത്ത് കത്തി. ഇത് കൊണ്ടാണ് കൊല ചെത്തുന്നത്. ഇതിന്റെ മൂർച്ച ഇല്ലെങ്കിലും നമുക്ക് കള്ള് കിട്ടത്തില്ല. ഇത് നല്ല വണ്ണം മൂർച്ച ഉണ്ടാകും. ഇത് ഓലക്കത്തി, ഇതും അത് കണക്ക് തന്നെ നല്ല മൂർച്ചകളാണ്. നമ്മൾ ഈ അത്യാവശ്യം ഓല മുറിക്കാനും കൊല പൊട്ടിക്കഴിയുമ്പം ഈ വേവ് വെക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ട്, അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് വേണം കള്ളു കുറ്റുന്ന ചൊരക്കുടുക്ക എന്ന് പറയും. പണ്ട് ഈ ചൊരക്കയായിരുന്നു. ചൊരക്ക എന്ന് പറയുന്ന ഒരു കായ, ആ കായ എടുത്ത് അതിൻ്റെ അകത്തെ ഈ ഇതെല്ലാം കളഞ്ഞുകൊണ്ട് ഉണക്കി ഇതുപോലെ കയറിട്ടായിരുന്നു പണ്ടുള്ളവർ ചെത്തിക്കൊണ്ട്. ചങ്ങാതിമാരെ, നമ്മുടെ കുട്ടനാടൻ വിശേഷങ്ങൾ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയൊരു പാട്ടും കൂടി ഉണ്ട്. അപ്പൊ ഇന്നത്തെ പാട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി കാണിക്കാൻ പോകുന്നത് ചുണ്ടം വെള്ളം, വട്ടക്കായൽ, ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ടാറ്റ, ബൈ ബൈ.